ബഹുമാനപ്പെട്ട ശ്രീ സണ്ണി ജോസഫ് അങ്ങേക്ക് 10 മിനിറ്റ് സംസാരിക്കാം. സാർ, ഇവിടെ അധികവും ഉഴങ്ങിക്കേൾക്കുന്ന ശബ്ദം പ്രതിപക്ഷം ക്രിയാത്മകമാകണമെന്ന ഉപദേശ നിർദ്ദേശങ്ങളാണ്. അതിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുക. പക്ഷേ ഉപദേശങ്ങൾ കൊണ്ടൊന്നും ഞങ്ങൾ നന്നാകുന്നില്ല, പ്രതിപക്ഷം ക്രിയാത്മകമാകുന്നില്ല. എനിക്ക് തോന്നുന്ന ഒരു കാര്യം, പോസിറ്റീവായിട്ട് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം, ഞങ്ങളെ ഇതിനൊരു മാതൃക, ഒരു മോഡൽ കാണിച്ചു തരണം. അപ്പോൾ ഏതാ മോഡലെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ, മാണി സാറ് ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നപ്പോൾ പ്രതിപക്ഷം ക്രിയാത്മകമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു മോഡൽ വീഡിയോ ആയിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തരണം. അത് കഴിയുമെങ്കിൽ എല്ലാ സഭാസമ്മേളന ദിവസങ്ങളിലും ഇടവിട്ടിടവിട്ട് പ്രദർശിപ്പിക്കണം. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണ് ക്രിയാത്മക പ്രതിപക്ഷമെന്ന് മനസ്സിലാക്കി, കണ്ട് നേരിട്ട് മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ സാധിക്കും. വേണമെങ്കിൽ അതൊരു കേരള മോഡലായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾക്കും മറ്റ് രാജ്യങ്ങൾക്കും അയച്ചു കൊടുക്കാം. ക്രിയാത്മക ഡെമോക്രാറ്റിക് പ്രോസസ്സിലെ ക്രിയാത്മക പാർലമെൻ്ററി പ്രവർത്തനത്തിൻ്റെ ഒരു മോഡലായിട്ട് അതിനെ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു. സ്പീക്കർ അത് വേണമെങ്കിൽ എം എൽ എ മാർക്കുള്ള പഠന ക്ലാസ്സിലൊരു സബ്ജക്റ്റായിട്ടും, വേണമെങ്കിൽ ക്ലാസ് എടുക്കാൻ വേണ്ടി ശിവൻകുട്ടീനെയോ ജലീലിനെ ആരെങ്കിലും ഏർപ്പെടുത്തിയാൽ അവർക്ക് വേണമെങ്കിൽ പ്രത്യേക ഹോണററിയും കൊടുക്കാം. അതാണ് ഞങ്ങൾക്ക് ഈ ഉപദേശത്തെക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് സാർ. പ്രതിപക്ഷ നേതാവിന് ഇവർ നല്ല സർട്ടിഫിക്കറ്റാണ് കൊടുക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് ഇവർ പ്രശംസിക്കാൻ പാടില്ല, പ്രതിപക്ഷ നേതാവിനെ ഇവർ വിമർശിക്കണം. ദാറ്റ് മീൻസ് വാട്ട്? പ്രതിപക്ഷ നേതാവ് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നന്നായിട്ട് ഏറ്റെടുത്തു, വിജയകരമായിട്ട് പ്രവർത്തിക്കുന്നു. ഇവർക്ക് പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങൾ കരടായിട്ട് മാറുന്നു, ശല്യമായിട്ട് മാറുന്നു, ഭയപ്പെടുന്നു. പ്രതിപക്ഷ നേതാവിൻ്റെ പ്രവർത്തനങ്ങളെ ഭയപ്പെടുന്നു. അത് ഇന്നലകളിലും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിൽ ശ്രീ പി ടി ചാക്കോ, ബഹുമാന ശ്രീ പി ടി ചാക്കോ പ്രതിപക്ഷ നേതാവായിരുന്നു. അന്ന് ഭരണത്തെ വിമർശിച്ചു. ശ്രീ കെ കരുണാകരൻ ശക്തനായ പ്രതിപക്ഷ നേതാവായിരുന്നു. പിന്നീട് ശ്രീ എ കെ ആന്റണി പ്രതിപക്ഷ നേതാവായിരുന്നു. ശ്രീ ഉമ്മൻചാണ്ടി പ്രതിപക്ഷ നേതാവായിരുന്നു. ശ്രീ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഇവരുടെ അക്രമം ആർക്കെതിരെയായിരുന്നു? രമേശ് പോരാ, രമേശ് ചെന്നിത്തല പോരാ, ഉമ്മൻചാണ്ടി നല്ല ആളായിരുന്നു. അതായിരുന്നു. ഇപ്പം എന്താ? ഇപ്പോൾ ശ്രീ വി ഡി സതീശനും അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദിത്വം കഴിഞ്ഞ കാലത്തേതുപോലെ തന്നെ പുതിയ കാലഘട്ടത്തിനനുസരിച്ച് അദ്ദേഹം കാര്യങ്ങൾ പഠിച്ച് സമർത്ഥമായിട്ട് സഭയിലും പുറത്തും അവതരിപ്പിക്കുന്നു. അതാണ് നിങ്ങൾക്ക് തലവേദന, അതിനെയാണ് നിങ്ങൾ എതിർക്കുന്നത്. നിങ്ങളുടെ ആളുകൾ തന്നെ, നിങ്ങളുടെ എം എൽ എമാർ അല്ലെങ്കിൽ നിങ്ങളുടെ ജനങ്ങൾ തന്നെ, നിങ്ങൾ പബ്ലിക് ഇത് കാണുന്നുണ്ടല്ലോ, മാധ്യമങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ, പത്രങ്ങളിൽ ആളുകൾ പ്രതിപക്ഷ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നുണ്ടല്ലോ. നിങ്ങളൊന്ന് തന്നെ ആലോചിച്ച് നോക്കുക, ഞങ്ങൾ ചെയ്യുന്നത് എന്താണ്? ഞങ്ങളെങ്ങനെ പോസിറ്റീവായിട്ട് തന്നെയാണ്? ഇതിൽ കൂടുതൽ കഴിഞ്ഞ കാല ചരിത്രങ്ങളൊന്ന് വിലയിരുത്തണം. എങ്ങനെയാണ് ഇരുഭാഗവും പ്രവർത്തിച്ചതെന്നൊന്ന് മനസ്സിലാക്കിയിട്ടൊന്ന് വിശകലനം ചെയ്യണം. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരായിട്ട് തന്നെ പ്രവർത്തിക്കും. അത് പ്രതിപക്ഷത്തിൻ്റെ ദൗത്യമാണ്. മതേതരത്വത്തിൻ്റെ വ്യക്താക്കളായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കും. അത് ഞങ്ങളുടെ കടമയാണ്. പൗരാവകാശത്തിൻ്റെ സംരക്ഷകരായി ഞങ്ങൾ പ്രവർത്തിക്കും. അത് ഞങ്ങളുടെ അവകാശമാണ്. നിയമവാഴ്ചയുടെ വക്കാലത്ത് ഞങ്ങൾ ഏറ്റെടുക്കും. അത് ഞങ്ങളുടെ ധാർമ്മിക ബോധത്തിൽ നിന്ന് ഉദിക്കുന്ന കർത്തവ്യമാണ്. അഴിമതിയുടെയും ദുർച്ചെലവുകളുടെയും ദുർഭരണത്തിൻ്റെയും കെടുകാര്യസ്ഥതയും ഞങ്ങൾ തുറന്ന് എതിർക്കുക തന്നെ ചെയ്യും. അതിൽ നിങ്ങളുടെ വിമർശനം ഞങ്ങൾ പൂച്ചെണ്ടുകളായിട്ട് തന്നെയാണ്. നിങ്ങൾ പ്രതിപക്ഷത്തെ വിമർശിക്കുമ്പോൾ ഞങ്ങളതിനെ പൂച്ചെണ്ടുകളായിട്ട് തന്നെയാണ് ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നത്. എന്തിനാണ് മഹാന്മാരായ ഇ എം എസും ഇ കെ നയനാരും അതുപോലെ വിശ്രമജീവിതം നയിക്കുന്ന ബി എസും ഒക്കെ ഇവിടെ പ്രതിപക്ഷത്ത് പ്രവർത്തിച്ചിട്ടില്ലേ? അവർക്കൊക്കെ സ്റ്റാഫും വീടും ഒക്കെ ഉണ്ടായിരുന്നില്ലേ? അതിനെയൊക്കെ അവരെയൊക്കെ അവഹേളിക്കാൻ വീണ്ടും ഇത്തരം കാര്യങ്ങൾ വളരെ ബാലിശമായിട്ട് മറ്റൊന്നും പറയാനില്ല. അതുകൊണ്ട് അത്തരം വിമർശനങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അത് അവസാനിപ്പിക്കാൻ സ്പീക്കർ നൽകിയ, ചെയർ നൽകിയ ഒരു റൂളിംഗ് ഉണ്ടല്ലോ, അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ആ വിമർശനങ്ങൾ അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയർ അവസരോചിതമായി ഇടപെട്ട് റൂളിംഗ് നൽകിയതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഇവിടുത്തെ വിഷയം എന്താണ് സാർ? പ്രതിപക്ഷ നേതാവിനെ ആരാണ് പ്രതിപക്ഷ നേതാവിനെ എതിർക്കുന്ന? ആർ എസ് എസ് ആണ്. ആർ എസ് എസ് നേതാവ് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട്, ലേഖനം എഴുതിയിട്ടുണ്ട്, പുസ്തകത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞു. അതാണ് ആർ എസ് എസിനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ആർ എസ് എസ് നേതാവ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിനാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. കോടിയേരിക്കല്ല, മറ്റ് നേതാക്കന്മാർക്കല്ല. ആ വക്കീൽ നോട്ടീസിനെയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് അതിന് പുല്ലവില കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞ് അത് എടുത്തെറിഞ്ഞത്. അതിനെ തുടർന്ന് ആർ എസ് എസിന്റെ പ്രമുഖനായിട്ടുള്ള നേതാവാണ് കണ്ണൂർ കോടതിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ കേസ് കൊടുത്തത്. വേറെ ആർക്കെതിരെയല്ല, ആർ എസ് എസുകാരാ കേസ് കൊടുത്തത്. 12-ാം തീയതി, ഇന്നോ നാളെയോ, അടുത്ത മാസം അല്ലേ, പ്രതിപക്ഷ നേതാവാണ് കണ്ണൂർ കോടതിയിൽ ഹാജരാകാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് വളരെ വ്യക്തമാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. വിഷയത്തിലേക്ക് വരാൻ ചുരുങ്ങിയ സമയം കൊണ്ട്, കാർഷിക മേഖലയുടെ അനുബന്ധ മേഖലയാണ്
മൃഗസംരക്ഷണവും ക്ഷീരോത്പാദനവും നമുക്കറിയാം. ഇന്ന് കാർഷിക മേഖല കടുത്ത വെല്ലുവിളികളെയും പ്രതിസന്ധികളെയും നേരിടുന്നു. കോവിഡിന്റെയും പ്രകൃതിക്ഷോഭത്തിന്റെയും എല്ലാം പശ്ചാത്തലത്തിൽ കാർഷിക മേഖല കടുത്ത പ്രതിസന്ധിയെ നേരിടുന്നു. അവിടെ അല്പമെങ്കിലും താങ്ങായിട്ട് നിൽക്കുന്നത് മൃഗസംരക്ഷണവും ക്ഷീരമേഖലയുമാണ്. അതിലെ സാധാരണക്കാരാണ് അതിൽ കഠിനാധ്വാനം ചെയ്യുന്നത്, സ്ത്രീകളാണ് അതിലധികവും പ്രവർത്തിക്കുന്നത്. നമ്മളൊക്കെ ക്ഷീരസംഘങ്ങളുടെ പരിപാടികളിൽ പ്രോഗ്രാമുകളിൽ പോകുന്ന ആളുകളാണ്. അവിടെ വരുന്നവരാരാണ്? സംഘാംഗങ്ങളായിട്ട് വരുന്നവരൊക്കെ സാധാരണക്കാരാണ്. ആ ക്ഷീരസംഘങ്ങളെ, ആ ക്ഷീരമേഖലയെ തന്നെ പിടിച്ചു നിർത്തുന്ന ഒന്ന് ക്ഷീരസംഘങ്ങളാണ്, അതിൻ്റെ മേഖലാ സംഘങ്ങളാണ്, അതിന് മിൽമയാണ്. നമ്മൾ പ്രിയാറിനെ കുറിച്ച് പറഞ്ഞെന്താണ്, പ്രിയാറിനെ ഓർമ്മിച്ചെന്താണ്? കേരളം കണികണ്ടുണരുന്ന നന്മയായി മിൽമയെ എന്ന പ്രസ്ഥാനത്തെ വളർത്തിയതാണ് പ്രിയാർ ഗോപാലകൃഷ്ണൻ്റെ നന്മയായിട്ട് നമ്മൾ കണ്ടത്. ഇന്ന് ക്ഷീരമേഖല വലിയ പ്രതിസന്ധിയിൽ നിൽക്കുന്നു. ഉൽപ്പാദന ചെലവ് കൂടുന്നു, കാലിത്തീറ്റയുടെ വില കൂടുന്നു, പുല്ലിൻ്റെ വില കൂടുന്നു, സബ്സിഡി ന്യായമായിട്ട് ലഭിക്കുന്നില്ല, സഹായിക്കുവാൻ പദ്ധതികൾ വേണം, പാൽ വില കൂട്ടണം, കർഷകർക്ക് കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് വേണം, തൊഴിലുറപ്പിൽ ഈ ക്ഷീരമേഖലയെ ഉൾപ്പെടുത്തണം, മൃഗസംരക്ഷണ വകുപ്പിൽ ആവശ്യമായിട്ടുള്ള ഡോക്ടർമാരില്ല, മരുന്നില്ല, മരുന്ന് വേണം, KLD ബോർഡ് കാര്യക്ഷമമാക്കണം, പുൽകൃഷിക്ക് കൂടുതൽ തുക നൽകണം, മറ്റ് പെൻഷൻ ലഭിക്കുന്നതിൻ്റെ പേരിൽ ക്ഷീര കർഷകർക്ക് അവരെ അടയ്ക്കുന്ന സംഖ്യയ്ക്ക് ആനുപാതികമായി കിട്ടേണ്ട പെൻഷൻ ക്ഷീര കർഷകർക്ക് നിഷേധിക്കുന്ന നടപടി അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ക്ഷീര മേഖല പെൻഷൻ ലഭിക്കാത്തവർക്ക് അംശാദായ തുക തിരിച്ചു നൽകണം. ഇത്ര ന്യായമായിട്ടുള്ള കാര്യങ്ങളാണ് ക്ഷീരമേഖലയിൽ സർക്കാർ ചെയ്യേണ്ടത്. എന്നാൽ സർക്കാർ ചെയ്യുന്നത് എന്താണ്? ഈ കാര്യങ്ങളൊന്നും സർക്കാർ പരിഗണിക്കുന്നില്ല. സർക്കാർ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മാർഗത്തിൽ ക്ഷീര സംഘങ്ങളുടെ ഭരണം കൈയടക്കാനാണ് കേരളത്തിലെ സർക്കാർ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്ത്. തിരുവനന്തപുരം മേഖലാ യൂണിയൻ പിടിക്കുന്നതിന് വേണ്ടി മേഖലാ യൂണിയൻ പിരിച്ചുവിട്ടു. മേഖലാ യൂണിയൻ്റെ കീഴിലുള്ള 56 പ്രൈമറി സംഘങ്ങൾ പിരിച്ചുവിട്ടു. 56 പ്രൈമറി സംഘങ്ങൾ, ആ 56 പ്രൈമറി സംഘങ്ങളെ പിരിച്ചുവിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെച്ചു. അങ്ങനെ അത് UDFന്റെ സംഘങ്ങളാണ് പിരിച്ചുവിട്ടത്. എന്നിട്ടും മേഖലാ യൂണിയനിൽ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ UDF ജയിക്കുന്നു എന്ന് വന്നപ്പോൾ അഡ്മിനിസ്ട്രേറ്റർമാർക്ക് വോട്ടവകാശമില്ല. LDFന്റെ ഗവൺമെന്റ് 2021 കൊണ്ടുവന്ന നിയമമനുസരിച്ച് തന്നെ, സഹകരണ സംഘ നിയമത്തിൽ 28-ാം വകുപ്പിൽ വരുത്തിയ ഭേദഗതി അനുസരിച്ച് തന്നെ ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിക്കോ അഡ്മിനിസ്ട്രേറ്ററിക്കോ വോട്ടില്ല. പ്രസിഡന്റിനാണ് വോട്ട്, എലക്ടഡ് പ്രതിനിധിക്കാണ്. ആനന്ദ് മോഡൽ സംഘത്തിൻ്റെ എലക്ടഡ് പ്രസിഡന്റിനാണ് വോട്ടവകാശമുള്ളത് മേഖലാ സംഘത്തിൽ. അവർ വോട്ട് ചെയ്യാതെ വന്നപ്പോൾ ഈ പിരിച്ചുവിടലിൻ്റെ ഫലം കിട്ടിയില്ല. അതുകൊണ്ട് എന്താണ്, മുൻകാല പ്രാബല്യത്തോടെ ഓർഡിനൻസ് കൊണ്ടുവന്ന്, നിയമ ഭേദഗതി കൊണ്ടുവന്ന് അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ടവകാശം നൽകിക്കൊണ്ടാണ് ക്ഷീരമേഖലയെ കൈക്കലാക്കാൻ. അവിടെയാണ് ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിലും ചോര തന്നെയാണ് നിങ്ങൾക്ക് കൗതുകം, ഞങ്ങൾക്കല്ല, നിങ്ങൾക്കാണ് ചോര കൗതുകം. നിങ്ങൾക്ക് ഭരണ നേതൃത്വമാണ് വേണ്ടത്, രാഷ്ട്രീയ താല്പര്യം. അതിലാരെയാണ് തിരുവനന്തപുരത്ത് ഇതിൻ്റെ ചെയർമാനായിട്ട് കൺവീനറായിട്ട് വെച്ചിരിക്കുന്നത്? അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കണ്ടല സർവീസ് ബാങ്കിൽ സഹകരണ വകുപ്പ് നടത്തിയ 65-ാം വകുപ്പ് പ്രകാരമുള്ള അന്വേഷണത്തിൽ 100 കോടി രൂപയുടെ ക്രമക്കേട് നടത്തിയ വ്യക്തിയാണ് ഈ ക്ഷീരസംഘത്തിൻ്റെ മേഖലാ കൺവീനറായിട്ട്, അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ മേഖലാ കൺവീനറായിട്ട് വെച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ക്ഷീരമേഖലയെ, ഇത്തരത്തിൽ കേരളത്തിലെ ക്ഷീരമേഖലയെ ഇന്നത്തെ സർക്കാർ ക്ഷീരമേഖലയെ തകർക്കുകയാണ്. അതിന് പകരം ക്ഷീര കർഷകരുടെ ന്യായയുക്തമായ ആവശ്യങ്ങൾ അംഗീകരിക്കുക, ഈ മേഖലയ്ക്ക് ആവശ്യമായിട്ടുള്ള പ്രോത്സാഹനങ്ങൾ നൽകുക, ക്ഷീര കർഷകരുടെ പ്രതിനിധികളുമായിട്ട് ചർച്ച ചെയ്യുക, ഇതിലെ ജനാധിപത്യ ധ്വംസനം അവസാനിപ്പിക്കുക, പ്രധാനമായൊരു കാര്യം തന്നെയാണ്. സഹകരണ നിയമത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് സർ? സഹകരണ നിയമത്തിലെ പ്രധാനപ്പെട്ടത് ജനാധിപത്യമാണ്, സഹകരണ ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ ധ്വംസനം ചെയ്യുന്നു. ഹൈക്കോടതി അടുത്ത ദിവസങ്ങളിൽ എന്താണ് പറഞ്ഞത്? തൊടുപുഴയിലെ ഒരു സംഘത്തിൻ്റെ കേസിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പറഞ്ഞത് സഹകരണ രംഗം ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഒരു വലിയ മേഖലയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് സഹകരണ രംഗത്തെ തകർക്കുന്ന, ക്ഷീരമേഖലയെ തകർക്കുന്ന ജനാധിപത്യ ധ്വംസനം അവസാനിപ്പിക്കണം. ക്ഷീര കർഷകരുടെ യഥാർത്ഥ പ്രതിനിധികളുമായിട്ട് ഗവൺമെൻറ് ചർച്ച ചെയ്യണം, പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. മൃഗസംരക്ഷണ വകുപ്പും അതിനനുസരിച്ച് കാര്യക്ഷമമാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ഈ പ്രമേയങ്ങളെ എതിർക്കുന്നു.